എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൃഷ്ണ? അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി അറിയാതെ പോലും എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല രാധ. പക്ഷെ എന്തിന്? അതിനു മാത്രം ഞാൻ എന്താ ചെയ്തത്? അങ്ങനെ നീ ഒന്നും ചെയ്തിട്ടില്ലേ? കൊള്ളാം. ആദ്യം തന്നെ സൗഹൃദത്തിന്റെ പേരിലുള്ള വിശ്വാസം നീ ഇല്ലാതാക്കി രാധ. ഓർമ്മയുണ്ടോ നിനക്ക്? ഞാൻ നിന്നോട് കൂട്ടുകൂടിയത് നാടകമായിരുന്നു. ഓർമ്മ വന്നോ? എങ്ങനെ അറിയാം ഇനിയും എന്നെ പറ്റിക്കണമെന്ന് നിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടോ എന്ന്? ഇല്ല കൃഷ്ണ, ഇതങ്ങനെയല്ല. അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഭയത്തിന്റെ പിടിയിലായിരുന്നു. അതെല്ലാം ആ ഭയം കാരണം സംഭവിച്ചതാണ്. ആദ്യം ഭയം കാരണം സംഭവിച്ചു, ഇപ്പോൾ മോഹം കാരണം സംഭവിക്കുന്നു. എന്താ? നീ എന്താ പറഞ്ഞത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആദ്യം നിനക്ക് എന്റെ മുഖം കാണുന്നത് പോലെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ദിവസം മുഴുവൻ എന്നെ അന്വേഷിച്ച് നടക്കുന്നു. എന്തുകൊണ്ട്? നീ കേവലം എന്നോട് സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെ, ഞാൻ നിന്റെ സൗഹൃദത്തിനായാണ് വന്നിരിക്കുന്നത്. അല്ലാതെ നിന്നെ ഞാൻ ഉപദ്രവിക്കാനല്ല. സൗഹൃദം ഉണ്ടാവുമെങ്കിൽ അത് നിന്റെ ഇഷ്ടത്തോടെ, നിന്റെ വിശ്വാസത്തോടെ. ആ കൃഷ്ണൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നോ? ആദ്യം എനിക്ക് തെറ്റായ സന്ദേശം അയച്ചു, ഇപ്പോ നീ സ്വന്തം തെറ്റിന് ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് ജീവിച്ചിരിക്കാൻ ഒരർഹതയുമില്ല. ഞാനിവന്റെ ദൗർഭാഗ്യവതിയായ അമ്മയാണ് മഹാരാജൻ. എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിച്ചാലും അമ്മേ, ഇത് തീർച്ചയായും ആ മായാവി കൃഷ്ണന്റെ എന്തോ ഉപായമായിരിക്കും. ഞങ്ങൾ അങ്ങയുടെ അടുത്ത് മനസ്സിൽ തോന്നിയ ഒരു ഉപായത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നത്. ചർച്ചയോ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, ഇല്ലെങ്കിൽ നിന്റെ വിധി നീ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. അറിയുമോ ആരുടെ മുൻപിലാണ് നീ നിൽക്കുന്നതെന്ന്? ഇത്രയും ആവേശം കാട്ടാൻ പാടില്ല, അതും നിന്നെപ്പോലൊരു സാധാരണ സ്ത്രീ എന്റെ മുൻപിൽ, അതായത് കംസന്റെ മുൻപിൽ സ്വന്തം ചർച്ചയ്ക്കായി നിൽക്കുക. ഒരു സ്ത്രീ സാധാരണക്കാരിയായിരിക്കുന്നത് ഇതുവരെയായിരിക്കും. സ്വന്തം പുത്രന്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്നത് വരെ മാത്രം എന്റെ പക്കലൊരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ കൃഷ്ണൻ സോമനസാലെ അങ്ങയുടെ മുൻപിലെത്തും. സ്വന്തം ശിരസ് ഛേദിക്കുന്നതിന് ദയവായി എന്റെ ഉപായം കേൾക്കണം മഹാരാജാവേ. എന്റെ ഉപായത്തിന് രണ്ട് ഗുണങ്ങളുണ്ട്. ആദ്യത്തേത്, ബർസാനയും വൃന്ദാവനവും തമ്മിലുള്ള കൂടിച്ചേരൽ അവസാനിക്കും. പിന്നെ രണ്ടാമത്തേതിന്,
ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. രാധ. എനിക്ക് രാധയല്ല, എനിക്കോ എനിക്ക് ആ കൃഷ്ണനെയാണ് വേണ്ടത്. അതെ, കൃഷ്ണന്റെ ജീവിതം നിലനിൽക്കുന്നത് രാധയിലാണ്. ഞാൻ രാധയെയും കൊണ്ട് അങ്ങയുടെ അടുത്തെത്തുമ്പോൾ ആ കൃഷ്ണൻ രാധയെ രക്ഷിക്കാനായി ഇവിടെ എത്തും. സ്വന്തം മൃത്യുവിനെ സ്വീകരിക്കാനായി. അമ്മേ രാധ. ഉചിതമാണ്, പക്ഷേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കാനായി. ഞാനിപ്പോ പോകുന്നു, ആലോചിച്ചിട്ട് തിരിച്ചു വരും. അതുവരേക്കും നീ ഇവിടെ തന്നെ നിൽക്കണം. ശരി. നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ ഞാൻ തിരികെ വരുന്നതുവരെ ഉറപ്പായിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുമെന്ന്? ആ, തീർച്ചയായും നിൽക്കും. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, എനിക്കിപ്പോ ആരെയും പേടിയില്ല. ദിവ്യാനുരാഗം മധുരം ഉലകിൻ ായാലും വൃന്ദാവനമായാലും എനിക്കാരുമായും ഒരു ബന്ധവുമില്ല. അവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് എനിക്കെന്ത് കിട്ടാൻ? എനിക്ക് നിന്റെ രാധയുടെ കാര്യം ഉചിതമായി തോന്നി. നീ ഒരു കാര്യം ചെയ്യൂ, ആ രാധയെ എന്റെ അടുത്ത് എത്തിക്കാനുള്ള ഉപായം ആലോചിക്കൂ. ഇല്ല മഹാരാജാവേ, ക്ഷമിച്ചാലും പക്ഷെ അതത്ര എളുപ്പമാകില്ല. കൃഷ്ണൻ രാധയുടെ അടുത്തുള്ളപ്പോൾ രാധയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അസംഭവ്യമാണ്. രാധയെയും കൃഷ്ണനെയും വേർപിരിക്കണമെങ്കിൽ ആദ്യം അവരുടെ ഗ്രാമങ്ങൾ ബർസാനെയും വൃന്ദാവനത്തെയും വേർപെടുത്തേണ്ടി വരും. നന്ദന്റെയും വൃഷഭാനുവിന്റെയും സൗഹൃദം അവസാനിപ്പിക്കേണ്ടി വരും. രണ്ടു കുടുംബങ്ങളും വേർപിരിയുമ്പോൾ രാധയും കൃഷ്ണനും വേർപിരിഞ്ഞുകൊള്ളും. അപ്പോഴെനിക്ക് അവസരം ലഭിക്കും മഹാരാജാവേ, രാധയെയും കൊണ്ട് അങ്ങയുടെ അടുത്ത് വരാൻ. അതുകൊണ്ട് എന്റെ ആദ്യത്തെ ഉപായം വളരെയധികം അനിവാര്യമാണ്, പ്രയോജനപ്രദവുമായിരിക്കും. ഉചിതമാണ്. അടുത്ത പൗർണമി വരെ 15 സൂര്യാസ്തമയങ്ങളുണ്ട് നിന്റെ പക്കൽ. ആ സമയത്തിനുള്ളിൽ രാധയെ എന്റെ അടുത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ സൈനികർ നിന്റെ ഈ മകന്റെ ശിരസ് ഛേദിച്ച് എന്റെ കാൽ കീഴിൽ കൊണ്ടുവരും. മഹാരാജൻ, ഇതാ വന്നിരിക്കുന്നു നിന്റെ പുത്രനുമേൽ ആപത്ത്. ഇപ്പോൾ മാത്രം നീ ഒരു സാധാരണ സ്ത്രീയായി പോകൂ. പിന്നെ ആ ഒരു കാര്യം കൂടി കേട്ടോളൂ, അഥവാ നീ ഈ ഉപായം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ഈ പുത്രന്റെ മൃതദേഹമായിരിക്കും നിനക്ക് ലഭിക്കുക. ഞാൻ എല്ലാം ചെയ്യും. രാധാകൃഷ്ണന്മാരെ വേർപെടുത്തും. അമാവാസിക്ക് മുൻപായി രാധ അങ്ങയുടെ അടുത്തെത്തിക്കും. ഞാൻ എല്ലാം ചെയ്യും. പോകൂ.
എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇതിനിടയിലേക്ക് എന്റെ രാധയെ വലിച്ചെടുക്കേണ്ട എന്ത് ആവശ്യമുണ്ടായത്? അമ്മയ്ക്ക് അറിയാവുന്നയല്ലേ ഞാൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്? പിന്നെ എന്തിനാ അമ്മേ? ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യൻ, ചിലപ്പോഴൊക്കെ വിജയം വരിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ത്യജിക്കേണ്ടി വരും. സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പിന്നെ ഒരു കാര്യം, രാധ എനിക്കാരുമല്ല, ഒന്നും തന്നെയല്ല. ജീവിച്ചിരുന്നാലല്ലേ നിനക്ക് രാധയെ സ്വന്തമാക്കാൻ സാധിക്കൂ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നീ രാധയിൽ നിന്നും അകന്നേ തീരൂ. കൃഷ്ണ, നിന്റെ പ്രണയകാവ്യം രചിക്കാൻ എനിക്കെന്റെ പുത്രനെ ബലി കൊടുക്കാൻ കഴിയില്ല. കൃഷ്ണൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല. എന്നോട് കൂട്ടുകൂടുമോ അതോ ഇല്ലയോ? സായാഹ്നത്തോട് അടുത്തിരിക്കുകയാണ് കൃഷ്ണ. വേഗം വരൂ. എന്നിട്ട് നിന്റെ തീരുമാനം എന്താണെന്ന് വേഗം പറയൂ. എത്ര നിഷ്കളങ്കയാണ് എന്റെ രാധ. ആദ്യം സ്വന്തം കൃഷ്ണനെ തിരിച്ചറിഞ്ഞിരുന്നില്ല, കാരണം നീ ഭയത്തിന് അടിമപ്പെട്ടു പോയിരുന്നു. ഇപ്പോൾ നീ എന്നെ അറിയാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അത് മോഹത്തോടെയാണ്. എനിക്കറിയാം ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന്, പക്ഷെ എന്ത് ചെയ്യാനാണ്? പ്രതീക്ഷയുടെ അവസാനം ലഭിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലല്ലോ രാധേ. ആ നിമിഷം വിദൂരമല്ല. ഇപ്പോൾ ഭയത്തെ പോലെ തന്നെ മോഹവും പിന്നെ മറ്റെല്ലാവിധ ദോഷങ്ങളും നിന്നിൽ നിന്നും ദൂരീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായും അതിൻ്റെ എല്ലാം അവസാനം നിർമ്മലവും പവിത്രവുമായ പ്രണയമുണ്ടാകും. കേവലം പ്രണയം. നീ പ്രണയമായതി മധുരമായി എൻ മുരളിയിൽ സംഗീതമായി, നീ രാഗമായി മധുസുകൃതമായി മഞ്ജീരമായി രാധി ചൂടും മയിൽ പീലിയായി. നീ പ്രണയമായതി മധുരമായി സന്ധ്യാകാറായി. ഞാൻ ഇതുവരെ വീട്ടിലെത്തിയില്ലെന്ന് അറിഞ്ഞാൽ അച്ഛൻ വിഷമിക്കും. അതുപോട്ടെ, ആലോചിച്ചോ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? രാധേ, എന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നോട് സൗഹൃദം സ്ഥാപിക്കുവാൻ
നിന്നോട് സൗഹൃദം സ്ഥാപിക്കുവാൻ ഞാൻ തയ്യാറാണ്. സത്യം, നന്ദിയുണ്ട്. നോക്കിക്കോ, എന്നോട് കൂട്ടുകൂടിയതിൽ നിനക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അത് കാലം തെളിയിക്കേണ്ടതല്ലേ രാധേ? അതാണ് ഉചിതം. എന്നാൽ ഞാൻ പോകുന്നു, നേരം വൈകി. രാധേ, ഞാൻ പറഞ്ഞത് സൗഹൃദം സ്ഥാപിക്കാൻ തയ്യാറാണെന്നാണ്. ഇപ്പോഴും സൗഹൃദം സ്ഥാപിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ സൗഹൃദത്തിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് രാധേ. ആ നിയമങ്ങൾ എന്താണെന്നൊക്കെ അറിയുമ്പോൾ ഒരുപക്ഷെ നിനക്കത് പാലിക്കാൻ സാധിക്കാതിരുന്നാലോ? എന്നുവച്ചാൽ സൗഹൃദത്തിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് രാധേ. ആ നിയമങ്ങൾ എന്താണെന്നൊക്കെ അറിയുമ്പോൾ ഒരുപക്ഷെ നിനക്കത് പാലിക്കാൻ സാധിക്കാതിരുന്നാലോ? ഇനി വേഗം തന്നെ എന്തെങ്കിലും ചെയ്തേ തീരൂ. ഇനി 15 ദിവസം മാത്രം. 15 ദിവസം കൊണ്ട് എന്താണ് ചെയ്യുക? മധുരയിൽ വൈദ്യൻ എന്ത് പറഞ്ഞു അയനെ കുറിച്ച്? അവന് സുഖമാകുമല്ലേ? വൈദ്യൻ പറഞ്ഞത് 15 ദിവസത്തിനുള്ളിൽ അസുഖം മാറിയില്ലെങ്കിൽ എന്റെ പുത്രൻ എന്തും സംഭവിക്കും. ഒന്നും സംഭവിക്കില്ല അയന്, ഒന്നും ഉണ്ടാവില്ല. മുകളിലുണ്ടല്ലോ എന്റെ നാരായണൻ, എന്റെ ഭഗവാൻ. അദ്ദേഹം അയന് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. അതെന്റെ വിശ്വാസമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ ശബ്ദനാളികൾക്ക് ശബ്ദം തീരെ കുറവാണ്. എങ്കിലും എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ഓർത്ത് ഞാൻ ഒരുപാട് ആകുലപ്പെടുന്നുമുണ്ട്. സന്ധ്യ പൂജയ്ക്കുള്ള സമയമായിരിക്കുന്നു. മഹാരാജാവ് കംസനുള്ള പ്രസാദവും കൊടുത്തുവിടണം. കംസന് പ്രസാദമോ? എന്ത് നിയമമാണ് കൃഷ്ണ? സൗഹൃദം ഒഴികെ പ്രപഞ്ചത്തിലെ എല്ലാ ബന്ധങ്ങളും ഉടലെടുക്കുന്നത് ജന്മത്തിലൂടെയാണ് രാധ. ഈ വിശാലമായ ലോകത്ത് സൗഹൃദം ഒന്ന് മാത്രമാണ് നാം സ്വയം തിരഞ്ഞെടുക്കുന്നത്. ആ സൗഹൃദം നിലനിർത്തുക എന്നതും വളരെ കഠിനമായ പ്രവൃത്തിയാണ്. നീ നിയമം എന്താണെന്ന് പറയൂ കൃഷ്ണ, എന്നിട്ട് നോക്കൂ ഞാൻ എത്ര ശ്രദ്ധയോടെയാണ് അത് പാലിക്കുന്നതെന്ന്. സൗഹൃദത്തിന്റെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ്. എങ്കിൽ വാക്കുതരൂ സ്വന്തം സൗഹൃദം പാലിക്കുമെന്ന്. ശരി, എങ്കിൽ കേട്ടോളൂ. ആദ്യത്തെ നിയമം, സൗഹൃദത്തിന്റെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ്. ഏത് സാഹചര്യത്തിലും സ്വന്തം സുഹൃത്തിനെ വിശ്വസിക്കണം. അവൻ പറയുന്നതൊന്നും തന്നെ സംശയത്തോടെ കാണരുത്. എനിക്ക് സ്വീകാര്യമാണ്, ഞാൻ എപ്പോഴും നിന്നെ വിശ്വസിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത്, കൂടെ ഉണ്ടാവുക. അഥവാ സുഹൃത്ത് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അവന്റെ തെറ്റ് സ്വയം തിരുത്തുവാൻ സഹായിക്കണം. അവനെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കണം. സൗഹൃദത്തിൽ യാതൊരു കാരണവശാലും സുഹൃത്തിനോട് വിമുഖത കാണിക്കാൻ പാടില്ല. സ്വീകാര്യമാണ് കൃഷ്ണ, ഞാൻ ഓരോ പ്രശ്നത്തിലും നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. മൂന്നാമത്തേത്,
സുഹൃത്ത് എപ്പോൾ വിളിക്കുന്നുവോ, എപ്പോൾ അവന് ആവശ്യമുണ്ടാകുന്നുവോ, പകലായാലും രാത്രിയായാലും, കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും വരേണ്ടി വരും. സ്വന്തം സുഹൃത്തിനു വേണ്ടി തീർച്ചയായും വരിക തന്നെ വേണം. തീർച്ചയായും കൃഷ്ണ, എന്റെ സുഹൃത്തിന് എന്താവശ്യത്തിലും ഞാൻ കൂടെ ഉണ്ടാവും. എങ്കിൽ വാക്കു തരൂ, സ്വന്തം സൗഹൃദം പാലിക്കുമെന്ന്. എപ്പോൾ ജീവിതയാത്രയിലേക്ക് വരുന്നുവോ, അപ്പോൾ ഈ ഒരു വാക്കും ആ യാത്രയിൽ ഉണ്ടാകുന്നതാണ്. പോരാട്ടം. ജന്മം കൊണ്ടു കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് പോരാട്ടം അനിവാര്യം തന്നെയാണ്. ചിലർ സ്വന്തം ലക്ഷ്യത്തെ പ്രാപ്തമാക്കുവാനായി പോരാടിക്കൊണ്ടേയിരിക്കുന്നു. അത് പ്രാപ്തമാക്കിയവർ സ്വയം നിലനിർത്തുവാനായി പോരാടുന്നു. ഏവരെയും അസ്വസ്ഥരാക്കുന്നത് ഇതാണ്. വ്യക്തികൾ പോരാടുന്ന സമയത്ത് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. യോദ്ധാവാണെങ്കിൽ നിശ്ചയമായും പ്രഹരം സഹിച്ചേ മതിയാകൂ. നീന്താൻ പഠിക്കണമെങ്കിൽ തീർച്ചയായും ജലത്തിൽ പ്രവേശിക്കേണ്ടതാണ്. ആരുടെ കരങ്ങളാണോ പ്രവർത്തിക്കുന്നത്, അവരെ മുൻപോട്ടു പോകൂ. മുൻപോട്ട് സഞ്ചരിക്കുന്നവർ തീർച്ചയായും സ്വന്തം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഓർമ്മിച്ചുകൊള്ളൂ, ജീവിതം ഏതുവരെയുണ്ടോ അതുവരെ കർമ്മനിരതരായിരിക്കൂ. സദാ പോരാടിക്കൊണ്ടേയിരിക്കൂ. കഷ്ടതയെ വിസ്മരിക്കൂ. പിന്നെ എന്നോടൊപ്പം ചേർന്ന് സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ. ഇതാ സഖി, നമ്മുടെ സൗഹൃദത്തിന്റെ ആദ്യത്തെ ഉപഹാരം. രാധേ, വീണ്ടും എവിടെ പോവുകയാണ്? കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം കേട്ട് അറിയാതെ പോയതാ. ആരെ കുറിച്ചാണോ നീ സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തത്, ഇന്ന് ആ കൃഷ്ണനെ തന്നെ നീ പ്രശംസിക്കുകയാണോ? എന്തുകൊണ്ട് പ്രശംസിച്ചുകൂടാ? ഇപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളല്ലേ? ഇത് കൃഷ്ണൻ തന്നതാ, ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ആദ്യത്തെ ഉപഹാരം.